നമസ്കാരം ചിലർ പറയുന്നു നിരോധനം ഒന്നിനും ഒരു പരിഹാരമല്ല പകരം അവരെ സ്നേഹം കൊണ്ടു മൂടി സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കണം പോലും വേറെ ചിലർ പറയുന്നു പണ്ട് ആർ എസ് എസുകാരൻ പോലും അല്ലാതിരുന്ന നാദൂറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നതിന് പ്രായശിത്തമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ എസ് എസിനെയും നിരോധിക്കണം പോലും വേറെ ഒരു കൂട്ടർ പറയുന്നു ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാലും അവർ ഇനിയും വേറെ പേരിൽ വരുമെന്ന് അങ്ങനെ ജനാധിപത്യം മരിച്ചും ജനാധിപത്യം തകർന്നും ഫാസിസം അങ്ങനെ കരച്ചിലോട് കരച്ചിൽ ഇതേ കരച്ചിലായിരുന്നു പാകിസ്ഥാനോടും ചൈനയോടും അതിർത്തി പങ്കിടുന്ന കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോഴും അന്ന് ജനാധിപത്യം മിരിച്ചു എന്ന് പറഞ്ഞ് മോങ്ങിയ പാർട്ടിയുടെ ആളുകളെല്ലാം ഇന്ന് ഡാൽ തടാകത്തിലൂടെ ഷിക്കാരി വള്ളങ്ങളിൽ സവാരി നടത്തുന്നു അന്ന് തീവ്രവാദവുമായി നടന്നവർ ഇന്ന് ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കുന്നു തീവ്രവാദികളുടെ ആഹ്വാനം കേട്ട് പട്ടാളത്തെ കല്ലെറിയാൻ നിന്ന പെൺകുട്ടികൾ ഇന്ന് ദേശീയ ഗാനം പാടുന്നു കേരളം എന്നത് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് അല്ലെന്നും അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം മാത്രമാണെന്നും ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മനസ്സിലായിട്ടുണ്ട് വോട്ട് ബാങ്ക് കാണിച്ച് ഭയപ്പെടുത്തി വിലസിയപ്പോൾ ചിലർ കരുതി തങ്ങൾ എന്തോ വലിയൊരു സംഭവമാണെന്ന് രണ്ട് കമ്പനി സിആർ പി എഫും മൂന്ന് മണിക്കൂറും മാത്രം മതിയായിരുന്നു ആ അഹങ്കാരം അങ്ങ് തീരാൻ മുൻപുണ്ടായ നിരോധനം പോലെയല്ല ഇതെന്ന് പ്രബുദ്ധ കേരളത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല പോലും അന്ന് പാർട്ടിയെ നിരോധിക്കുക മാത്രമാണ് ചെയ്തത് ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ബൈലോ എഴുതിയുണ്ടാക്കിയ തലമൂത്ത തീവ്രവാദി മുതൽ രണ്ടാം നിര നേതാക്കൾ വരെ അകത്താണ് ബാക്കി അകത്താക്കാനുള്ളവരുടെ ലിസ്റ്റും റെഡിയാണ് അറസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ നിരോധനവും നടപടികളും എന്ന് പറയുന്നത് പണ്ട് നടത്തിയതുപോലെ ഫയലിൽ ഒതുങ്ങുന്ന ഒരു സാധനമല്ല എന്ന് സാരം അടിവേരിൽ നിന്നും തുടങ്ങിയതാണ് വരുമാനസ്രോതസ് അടഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഏതൊരു ഭീകരപ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനം നാലഞ്ചു ദിവസങ്ങളായി കരിപ്പൂരിൽ മലദ്വാരത്തിനുള്ളിൽ കൂടി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടികൂടാറില്ല അതിനർത്ഥം അയക്കേണ്ടവനും വാങ്ങേണ്ടവനും എല്ലാം മാളത്തിൽ ഒളിച്ചു എന്നുള്ളതാണ് ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രം അതിൻ്റെ എല്ലാ അധികാരങ്ങളോടും കൂടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല പക്ഷേ ഒന്നു മാത്രം ആ തീവ്രവാദ ആശയം പേറുന്ന മനസ്സുകൾ നമ്മൾക്കിടയിൽ ഇനിയും ജീവിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം മാത്രം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്